everyone. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബെഡ്റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉറങ്ങാനായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടം. എന്നാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ബെഡ് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും കിടന്നുറങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ബെഡിൻ്റെ വൃത്തിയൊട്ടും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല പണി തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് വൃത്തിയാക്കിയിട്ടില്ല, നമ്മൾ ദിവസവും കുടഞ്ഞു വിരിക്കുന്നില്ല, ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ബെഡ്ഷീറ്റ് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റ് വൃത്തിയായി കഴുകിയിടണം. ഇങ്ങനെ ബെഡ്ഷീറ്റ് കഴുകി മാറ്റിയിടുമ്പോൾ ഉറക്കവും വളരെ പെർഫെക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾക്ക് വൃത്തിയുള്ള ഒരിടത്ത് കിടന്ന് ഉറങ്ങി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, ഹെൽത്തും നന്നായിരിക്കും. അതുപോലെ ബെഡ്ഷീറ്റ് നമ്മൾ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല സ്വെറ്റായിട്ട്, ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നല്ല സ്വെറ്റായിട്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പോകുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ കുളിക്കാതെ നേരെ കയറി ബെഡിലേക്ക് കിടക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അല്ല ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചേക്കാം എന്ന് വിചാരിച്ച് കിടക്കുന്ന ആളുകളുണ്ടായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. അങ്ങനെ നമ്മൾ നല്ല വേർത്ത് വന്നിട്ട് നമ്മൾ നേരെ ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് സ്വാഭാവികമായിട്ടും ഈ ഒരു വേർപ്പെല്ലാം വലിച്ചെടുക്കാൻ തുടങ്ങും, നമ്മുടെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ അത് വലിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുതരം ബാഡ് സ്മെല്ല് വരാനും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് പെട്ടെന്ന് ചീത്തയാവാനും തുടങ്ങും. ഇങ്ങനെ ഉള്ളൊരിടത്ത് കിടന്നുറങ്ങാനായിട്ട് ആരും ഇഷ്ടപ്പെടില്ല, അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിയർത്തിരിക്കുന്ന സമയങ്ങളിൽ നേരെ ബെഡിലേക്ക് കയറി കിടക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്ത് നമ്മളിപ്പോൾ രാവിലെ കുളിച്ചിട്ട് വൈകിട്ട് കുളിക്കാതെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. നമ്മൾ കാലും കഴുകില്ല, കുളിക്കുകയില്ലാതെ കയറി കിടക്കുകയാണെങ്കിൽ ബെഡിൽ നമ്മൾ നടന്നതിൻ്റെയും വീടിലുള്ളതിൻ്റെയും ഒക്കെ പൊടികൾ വരാനുള്ള സാധ്യതയുണ്ട്. കുളിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങാനും സുഖമായിരിക്കും, അതുപോലെ തന്നെ ബെഡ് നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും. ബെഡിലിരുന്ന് ആഹാരം കഴിക്കുന്നത് ചിലരുടെയെങ്കിലും ശീലമായിരിക്കും, അല്ലേ? ഇങ്ങനെ ബെഡിലിരുന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി കറയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ബെഡ് വൃത്തികേടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ബെഡിലിരുന്ന് കറിയോ അല്ലെങ്കിൽ ചോറോ ഫുഡോ മറ്റെന്ത് തരത്തിലുള്ള ഫുഡാണെങ്കിലും കഴിക്കാതിരിക്കുക. നമ്മുടെ മാട്രസിൽ ഒരു തവണ കറയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമായിരിക്കും. അതുപോലെ ബെഡ്ഷീറ്റ് ആണെങ്കിലും പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകളുടെയെങ്കിലും വീട്ടിൽ പെറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ പെറ്റ്സിനെ നമ്മൾ വീട്ടിൽ ബെഡിൽ കയറ്റി പഠിപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹെയർ, അതായത് ഇവരുടെ രോമമൊക്കെ ഈ ബെഡിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾക്ക് ഈ പെറ്റ്സിൻ്റെ രോമമൊക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഇങ്ങനെ പെറ്റ്സ് വന്നിട്ട് നമ്മുടെ ബെഡിൽ കടന്നിട്ടുണ്ടെങ്കിൽ ബെഡ് വൃത്തികേടാവുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് അലർജി ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ പെറ്റ്സ് പുറത്തേക്കിടെയൊക്കെ നടന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ അതേപോലെ തന്നെ ബെഡിൽ കയറി കിടക്കുകയും ബെഡ് വൃത്തികേടാവുകയും ചെയ്യും. സോ അതിനേക്കാളൊക്കെ ഉപരി നല്ലത് ബെഡിൽ പെറ്റ്സിനെ അലൗ ചെയ്യാതിരിക്കുക. ഇനി ബെഡിൽ പെറ്റ്സ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് മേല് കഴുകി പക്ഷെ മുഖം കഴുകാതെ മേക്കപ്പ് ഒക്കെ ഇട്ട് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ഒക്കെ നമ്മുടെ പില്ലോ കവറിലും ബെഡ്ഷീറ്റിലും ഒക്കെ ആകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പിന്നെ കിടക്കാൻ തോന്നില്ല. മാത്രമല്ല ഇത് വല്ലാത്ത നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ചീത്തയാക്കാനായിട്ട് കാരണമാകും. സോ മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുൻപ് ലോഷൻ പുരട്ടിയിട്ട് കിടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ലോഷൻ പുരട്ടിയിട്ട് അത് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുന്നതിന് മുൻപ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ബെഡ്ഷീറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ബെഡ്ഷീറ്റ് എളുപ്പത്തിൽ ചീത്തയാകുന്നതിനും അതുപോലെ തന്നെ ബാഡ് സ്മെൽ ഉണ്ടാവുന്നതിനും കാരണമാകും. ബെഡ്ഷീറ്റ് കഴുകേണ്ട വിധമുണ്ട്. പലർക്കും പല ടിപ്സുകളും അറിയായിരിക്കും. അപ്പം എനിക്കറിയാവുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒന്നുമല്ല, നമ്മൾ ബെഡ്ഷീറ്റ് നല്ല ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, വെള്ളത്തിലിടുക, സോപ്പ് പൊടിയിട്ട് കലക്കിയിട്ട് അതിനകത്തേക്ക് ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരെ ഇത് മുക്കി വെക്കുക. നന്നായി ഇതിനകത്തുള്ള ചെളിയും എല്ലാം ഇളകിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. കല്ലിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാനോ അങ്ങനെയാണെങ്കിൽ വാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ക്ലീൻ ആവുകയും നല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, ബെഡ്ഷീറ്റ് അലക്കിയതിന് ശേഷം ഉണങ്ങാനായിട്ട് വെയിലത്തിട്ട് തന്നെ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തിട്ട് വെച്ച് തന്നെ ഉണങ്ങിയെടുക്കുക. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇനിയെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.